നമസ്കാരം. അഖിൽ മാരാർ അഖിൽ മാരാർ ബിഗ് ബോസിലെ നമ്മുടെ വിജയ്, എല്ലാവരുടെയും പ്രഡിക്ഷൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ ബിഗ് ബോസിലെ അഖിൽ മാരാറിന്റെ അടുത്തേക്ക് പോയപ്പോൾ, അഖിൽ മാരാർ മികച്ച ഒരു വിജയം തന്നെ, പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമുള്ള ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ച ഒരാളാണ് നമ്മുടെ അഖിൽ മാരാർ. അഖിൽ മാരാർ പുറത്തിറങ്ങിയ സമയത്ത് ഇതുവരെയും പുള്ളി ഒഴിവായിട്ടില്ല, ഭയങ്കര ബിസിയാണ്. ആരാധകർക്ക് മുന്നിലും പിന്നെ ചാനലുകൾക്ക് മുന്നിലും എല്ലാം നിന്ന് പുള്ളി പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചെങ്കിൽ കൂടി വെളിയിലുള്ള ആൾക്കാരന്റെ ജനസ്വീകാര്യത പുള്ളിക്ക് മനസ്സിലായത് വെളി വന്ന ശേഷമാണ്. വെറുത്തവരിനെ പോലും ഫാൻസാക്കി മാറ്റിയ ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു അത്ഭുത ആളാണ് നമ്മുടെ അഖിൽ മാരാർ. പക്ഷെ ആ ഒരു സ്നേഹം വെറുപ്പിൽ നിന്ന് സ്നേഹം ഉണ്ടായത്, പിന്നെ പുള്ളി ഇനിയിപ്പോ എന്തെങ്കിലും ചെറിയൊരു വാക്കോ പ്രവൃത്തിയോ മതി ഇതെല്ലാം ഒന്ന് ഇടിഞ്ഞു പോവാന്നുള്ള പേടിയും അഖിൽ മാരാറിനുണ്ട് എന്നുള്ളത് ഒരു ന്യൂസ് ചാനലിൽ കണ്ടത്, കാരണം ഒരു ഇന്റർവ്യൂ കൊടുത്തതിൽ പറഞ്ഞതാണ്. അപ്പൊ കുറെ ഇന്റർവ്യൂ കുറെ ചാനലുകള് അഖിൽ മാരാറിനെ വെച്ചിട്ട് ബിഹേവ്സ് അങ്ങനെ കുറെ ചാനലുകൾ ഇന്റർവ്യൂ എടുത്തെങ്കിൽ കൂടി, പക്ഷെ അതിലൊരു ഹൈദരലിന്റെ ചാനലുണ്ട് മൂവി വേൾഡ് എന്ന് പറഞ്ഞിട്ട്, അതിൽ തന്ന ഇന്റർവ്യൂ എനിക്ക് കുറച്ചും കൂടി ഒരു ഉള്ളി കൊണ്ട ഒരു ഇന്റർവ്യൂ, കാരണം പറഞ്ഞ കാര്യങ്ങളും എല്ലാം വ്യക്തമാണ്. അതാണ് പുള്ളിയും മറ്റുള്ള ചാനലുകളിലെയും തമ്മിലുള്ള വ്യത്യാസം, കാരണം പുള്ളി എക്സ്പീരിയൻസ് ഉള്ളൊരു റിപ്പോർട്ടറായിരുന്നു. അതിൻ്റെതായ ചോദ്യങ്ങളും അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി നമുക്ക് ആ ഒരു ചോദ്യങ്ങളിലൂടെയും പറയുന്ന ഉത്തരം കൊണ്ട് നമുക്ക് മനസ്സിലാവും. മറ്റുള്ള ചാനലുകൾ അതൊന്നും കണ്ടില്ല. അപ്പോൾ ബിഹൈൻഡ് വുഡ്സിൽ കുറച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, ബിഗ് ബോസിനെ കുറിച്ചും പിന്നെ അഖിൽ മാരാറിന്റെ പുറകിൽ നിന്ന് കളിച്ചവരിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് കുറച്ചായിട്ട് നമുക്ക് ആദ്യം കാണാം. ചില ആൾക്കാർ കാണിച്ച പുറത്തുള്ള ചില ആക്ടിവിറ്റീസുകളിലൂടെയും അല്ലാതെയൊക്കെ മാത്രമാണ് ഞാൻ ഈ ഷോയെ കണ്ടത്. ടിപ്പിക്കലി ഞാനൊരു ടിവി പ്രേക്ഷകനല്ല, ഞാനൊരു എനിക്കിപ്പം സീരിയലായാലും, കാര്യം ഞാൻ വീട്ടിൽ ഈ കഴിഞ്ഞ ഒരു 10-14 വർഷമായിട്ട് ഒരു 6 മണി മുതൽ 11 മണിയുള്ള സമയത്തൊന്നും ഞാൻ വീട്ടിലേ ഇല്ല. ഞാൻ 12 മണിയൊക്കെ വീട്ടിൽ കയറാം പോകുന്നിട്ട് ഒന്നും ഒരു പ്രോഗ്രാമും കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ബിഗ് ബോസും കണ്ടിട്ടില്ല. പിന്നെ ആകെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന കുറേ ഇഷ്യൂസാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ കരുതി ഇടാ ഇതിങ്ങനെ കുറേ ടോക്സിക് പരിപാടികൾ ഈ ഷോയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇങ്ങനെങ്കിലുമൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുക, ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ഈ ഒരു വിഷയം വരുന്നു, വൈറലാവുന്നു, ബിഗ് ബോസിലെ തന്നെ മറ്റൊരു താരവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ക്ലാഷ് സോഷ്യൽ മീഡിയ നടക്കുന്നു. മറ്റൊരു താരമുള്ള റോബിനുമായിട്ട്, അതെ അപ്പൊ റോറിംഗ് വാരിയർ എന്ന് ഞാൻ തമാശക്ക് പിന്നീട് പറയുകയും ചെയ്തു, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴേ അറിയാം നമുക്ക് അഖിൽ മാരാർ ബിഗ് ബോസിലോട്ട് വന്ന ആ ഒരു ഇത് നന്നായിട്ട് അറിയാം. കാരണം അന്ന് ഒരു റോബിന്റെ അലറൽ വീരൽ എന്ന് പറഞ്ഞ റോബിനെ കുറിച്ച് പറയുകയും പിന്നെ അതിനെ കുറിച്ച് കുറെ ചർച്ചകൾ ഉണ്ടാവുകയും പിന്നെ റോബിന്റെ ഫാൻസ് കയറി പൊങ്കാലയിടുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ അഖിൽ മാരാർ. പിന്നെ ആ ഒരു മാളികപ്പുറം എന്ന് പറഞ്ഞ പടത്തിന്റെ റിവ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ട്, സീക്രട്ട് ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട് സീക്രട്ട് ഏജന്റ് അങ്ങനെ ഒരു എന്തോ രണ്ടും സ്റ്റേറ്റ്മെന്റ്, കറുപ്പ് ഡ്രസ് ഇട്ടിട്ട് പ്രൊമോഷൻ ചെയ്യുന്നു, ഭക്തി വിറ്റ് പൈസ ഉണ്ടാവും, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ പ്രതികരണവുമായിട്ട് ശക്തമായിട്ട് വന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്നത്. പറഞ്ഞ അന്ന് കാരണം ഓരോ സിനിമ റിവ്യൂ പറയുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യം, അവരിന്റെ തോട്ടാണ് അവർ പറയുന്നത്, അല്ലാതെ എല്ലാവരും ശരി പറയണം എന്നൊന്നുമില്ല. അതിനുശേഷം ഈ രണ്ട് ഇൻസിഡന്റിന് ശേഷമാണ് നമ്മുടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ ആള് ഒരു ഡയറക്ടറാണെന്ന് എനിക്കും ഒരു ഏകദേശം ഉള്ളവർക്ക് മനസ്സിലായത്. അഖിൽ മാരാർ ഒരു താത്വിക അവലോകൻ ഒരു പടത്തിന്റെ ഡയറക്ടറായിരുന്നു അറിയായിരുന്നു, കാരണം അങ്ങനെയുള്ള ബിഹൈൻഡ് സീനുകളൊക്കെ ഉണ്ട്. നമ്മുടെ ആ ജോജു വർഗീസ് കരഞ്ഞുകൊണ്ടുവരുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ട അഖിൽ പുള്ളിനെ കണ്ടതാണ്. പക്ഷെ ഇത് അഖിൽ ഇത് ആരാണെന്നുള്ളൊരു ചോദ്യം അപ്പോഴും ഉണ്ടായിരുന്നു. അഖിൽ ഡയറക്ടർ എന്നറിയാം, ആരാണ് പേരെന്താണ്, അപ്പോഴാണ് അറിഞ്ഞത് അഖിൽ മാരാർ ആണെന്നും. ഒരു നാട്ടും പുറത്ത് ചുറ്റിപ്പറ്റി നടന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ അഖിൽ മാരാർ. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആയാലും അല്ലാതെ ഫ്രണ്ട്സിന്റെ അടുത്തായാലും മൊത്തത്തിലൊരു ഇടപെടുന്ന ഒരു കുടുംബമായിട്ട് വലിയ ബന്ധമില്ലാതെ തലതെറിച്ച് നടക്കുന്ന ഒരു പയ്യൻ, അങ്ങനെയാണ് അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഒരാള് ഈ വിവാദങ്ങളിലൂടെ ബിഗ് ബോസിലെത്തുന്നത്. അങ്ങനത്തെ അല്ലാതെ ഇതിന്റെ പുറകിലെ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടല്ല നമ്മുടെ അഖിൽ മാരാർ ബിഗ് ബോസിലോട്ട് വന്നത്. ജനങ്ങളും അഖിൽ മാരാറിന്റെ കണ്ടന്റും മറ്റുള്ളവരുടെ കണ്ടന്റും തമ്മിലാണ് ഫൈറ്റ്. ഞാനല്ല അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന നല്ല നിമിഷങ്ങളും എന്നിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മോശവും മറ്റുള്ളവരുടെ നല്ലതും ഒക്കെ തമ്മിൽ പുറത്ത് നടക്കുന്നത് ചർച്ച കണ്ടന്റുകൾ തമ്മിലുള്ള അടിയാണ്. ഈ അടിയിൽ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം എനിക്കറിയാം എന്റെ കണ്ടന്റുകൾ തന്നെ കയറി നിൽക്കുമെന്ന്. അതാണ് ഞാനെന്ന് പറഞ്ഞ ഡയറക്ടർ ഞാൻ അതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്റെ കോൺഫിഡൻസും ഇത് കാണിച്ചത്. ശോഭയുടെ കാര്യത്തില്
പലപ്പോഴും എന്നിലൂടെ സംഭവിച്ചിട്ടുള്ള നല്ല നിമിഷങ്ങളാണ് ശോഭയ്ക്കുള്ളത്. ശോഭ പക്ഷേ അതിനെ ഭയങ്കര പകയിലും ക്രെഡിറ്റിലും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ ഒരു അവസാനം നിങ്ങൾ വലിയ സിറ്റിംഗ് ആയല്ലോ. എനിക്ക് ആരോടും ഒരു കാലത്തും പക തോന്നിട്ടില്ല. അതെന്റെ ഒരു ബേസിക് നേച്ചറാണ്. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഓക്കെ എനിക്ക് എന്നോട് വിരോധമില്ലെന്ന് എനിക്ക് സന്തോഷമാണ്. എനിക്ക് അയാളുടെ വിരോധം ഇല്ലല്ലോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നമ്മള് ബന്ധങ്ങളുടെ ഉപരി നമ്മളൊരു ഗെയിം വിൻ ചെയ്യുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ബിഗ് ബോസിലോട്ട് പോകുന്നത്. അവർക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പറഞ്ഞ അല്ലെങ്കിൽ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടത് ഇതിന്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ്, വ്യൂവർഷിപ്പ് കൂട്ടുക എന്നുള്ളത്. അതൊരു ബിസിനസ് തന്നെയാണ്, അല്ലാതെ ഒരാളിനെ നേരാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോ ബിഗ് ബോസിൽ ഒരു കണ്ടന്റ് വേണം. ആ കണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു സ്വീകാര്യത പിടിച്ചു പറ്റുന്നതിൽ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി 100% വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഇടയിൽ ടോക്സിക്കേറ്റ് വെറുതെ പറഞ്ഞിട്ട് പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ മധുവിന്റെ ആ മീശമാധവൻ എന്നുവെച്ചാൽ കള്ളം കളിച്ച് നമ്മുടെ സാഗർ ആ ജാമ് മോഷ്ടിച്ച സമയത്ത് ഇത് തിന്നു കഴിഞ്ഞാൽ ഇവിടുത്തുള്ള ബാക്കിയുള്ള ഭ്രാന്തന്മാരെ ഇങ്ങനെ തല്ലിക്കൊല്ലും, അങ്ങനെ ഒരു മധുവിന്റെ അവസ്ഥയാന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോയത് ഔട്ട് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഭയങ്കര രീതിയിലുള്ള ഒരു അവഹേളിക്കുന്ന ലെവലിൽ, മധുവിനെ അവഹേളിക്കുന്ന ലെവലിൽ പറഞ്ഞ് സംസാരിച്ച് പറഞ്ഞു. പക്ഷെ ഞാനിടക്ക് അതിനുള്ള എതിരെ വീട് ചെയ്തതാണ്. ആ രീതിയിൽ അങ്ങനെ സംസാരിച്ചു പോയത് വിവാദങ്ങൾ ഉണ്ടാക്കി. പിന്നെ സ്ത്രീ വിരുദ്ധത, സ്ത്രീകൾ അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ തല്ലും പാരി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ എതിരെ വേറെ കേസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഔട്ടിൽ വന്നു. പക്ഷെ വലിയൊരു രീതിയിലെങ്കിൽ പുള്ളി ഓരോ ദിവസം കഴിയുന്തോറും അതെല്ലാം മാറി മാറി അഖിൽ മാരാറോട് നമുക്ക് പേഴ്സണലി ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നി തുടങ്ങി. പേഴ്സണലി അതാണ് പറഞ്ഞത്. അവിടെ ഒരു കുടുംബ ബന്ധം എങ്ങനെയെങ്കിലും ഇതെല്ലാം അതിനുപരി ഗെയിം എന്നൊരു സാധനം വെച്ചിട്ടാണ് പോണത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ട്രോഫി 50 ലക്ഷം പറയണത് മാത്രമായിരുന്നു പുള്ളിന്റെ ഫോക്കസ് അല്ലേ. നമുക്ക് ആ കളിയിലും കണ്ടറിയാം. കാരണം ഒരാൾ പോണ സമയത്ത് കരഞ്ഞ് നിലവിളിച്ച് ഒരു ഇതാവില്ല, ഒരു സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ കൂടി ആ ഒരു രീതിയിൽ പ്രകടിപ്പിക്കില്ല. അങ്ങനെയുള്ളൊരു വോട്ടല്ല ഇപ്പൊ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കിട്ടിയത്. അത് പേടി തന്നെയാണ്. കാരണം നമ്മളെ ആൾക്കാർ സ്നേഹിക്കും തോറും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കൊച്ചു തെറ്റ് വന്നാലും ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ചിലപ്പോൾ വെറുക്കും. പണ്ട് എത്രത്തോളം വെറുത്തു അത്രത്തോളം ഇപ്പോൾ സ്നേഹിക്കുന്നു. ഇപ്പോൾ എത്രത്തോളം സ്നേഹിക്കുന്നു ചിലപ്പോൾ നാളെയിൽ ഒരു പക്ഷേ അങ്ങനെ വെറുത്തേക്കാം. അപ്പോൾ അത് എൻ്റെ സ്വാതന്ത്ര്യത്തെയും പണ്ടെന്നിപ്പം നിങ്ങളിപ്പോൾ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തും പറയാം. പക്ഷേ നിങ്ങൾ എന്നോട് സ്നേഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും എല്ലാ കാര്യത്തിനും. അമിതമായി എൻ്റെ അടുത്ത് കാണിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം ഞാൻ അനുവദിച്ചു തരേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് വർക്കാവാതെ വരും. അപ്പം കൂടുതൽ ശ്രദ്ധിക്കുക. ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും. അപ്പം ഭീകരമായ വോട്ടാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം ഞാൻ എവിടെ ചെന്നാലും എനിക്കത് ഭയങ്കര റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഫാമിലിയും അത്രയും കുടുംബത്തെയും അത്രയും മലയാളികൾക്കും വേണ്ടിട്ട് എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, എന്താണ്? അപ്പം അതാണ് എന്നെ കൂടുതൽ, അതായത് ഉത്തരവാദിത്തങ്ങൾ കൂടി. പണ്ടേ പഴയ അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഒരു ഇത്രയും വോട്ടുകൾ കിട്ടി ജയിച്ചപ്പോൾ ഉത്തരവാദിത്തം കൂടി, അല്ലെങ്കിൽ നാലു പേരിനെ ഉമർത്ത്, അല്ലെങ്കിൽ ഇനിയൊരു തെറ്റ് പറ്റിയാൽ, അല്ലെങ്കിൽ ഇതേപോലെ മധുവിനെ പോലെ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിയാൽ ഈ പറഞ്ഞ ജനങ്ങളടക്കം തിരിയും. അന്ന് ചാനലുകളൊരു സെൻസേഷണൽ ന്യൂസ് ആയിട്ട് ഇത് മാറും. അല്ലെങ്കിൽ മറ്റേ അവർക്കൊരു കണ്ടന്റ് അരിക്കുള്ള വകുപ്പാക്കി തരും. അതുകൊണ്ട് ഇനി ബിവറേജിൽ ക്യൂ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അടിയുണ്ടാക്കുക വഴക്കുണ്ടാക്കുക ഇതൊക്കെ ഒരു റെസ്ട്രിക്ട് ചെയ്ത്. കാരണം ജനസ്വീകാര്യത പിടിച്ചു പറ്റിയ ഒരാളാണ് നമ്മുടെ അഖിൽ മാരാർ ബിഗ് ബോസ്. ഒന്നില്ലെങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ നാശം പണ്ടാരം തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരാളുടെ ജനസ്വീകാര്യത പിടിച്ചു പറ്റിയപ്പോൾ ഉത്തരവാദിത്തം കൂടി. ഇനിയിപ്പോൾ ജനങ്ങളുടെ മുന്നിൽ മൊത്തം ഒരു നല്ല പിള്ള ചമഞ്ഞ് നടക്കേണ്ടി വരും. 4 ജോബിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇനി പോകൃത്തരൊക്കെ കാണിക്കാൻ പറ്റുന്നത്. ഇനി മൊത്തം ആ ഒരു ചോമ്പിരിൻ്റെ ഉള്ളിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. വെളിയിൽ പഴയ പോലെയുള്ള ഒരു അഖിൽ മാരാറാവാൻ പറ്റില്ല. കാരണം റെസ്പോൺസിബിലിറ്റി കൂടിക്കഴിഞ്ഞു. ഇനി ഒരാളെ ജയിക്കാനും ആയി പറ്റില്ല. അങ്ങനെയൊന്നും ഒരു പരിപാടിക്ക് നടക്കില്ല. പച്ചയായ മനുഷ്യന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് എങ്ങനെയാണെന്നുള്ളത് ഇനി അഖിൽ മാരാറിൽ നിന്ന് നമുക്ക് കണ്ടറിയാം. ഞാനെന്റെ ഇപ്പൊ കുടുംബം എന്ന് പറഞ്ഞിടത്ത് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് വല്ലപ്പോഴും പോകുന്നതല്ലാതെ ഇവരെ കാണാൻ പോകുന്നു എന്നുള്ളതല്ലാണ്ട് അങ്ങോട്ട് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ പോകുക വളരെ റയറാണ്. പക്ഷെ ഞാൻ കപ്പുമായിട്ട് വരുമ്പോൾ അവിടുത്തെ നാട്ടിലേക്ക് തന്നെ പോകണം. പക്ഷേ ഇത് 25 കിലോമീറ്റർ റോഡ് ഷോ അടൂരിന്ന് തുടങ്ങിയതാണത്. അപ്പം ഇത് ഞാനത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കരുതിയത് ഇവരിപ്പോൾ എന്നെ വന്ന് വിളിച്ച് ജസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ കോട്ടാത്തലയിൽ കുറച്ച് ആൾക്കാർ കാണുക എന്നാണ് എൻ്റെ പ്രതീക്ഷ.
പക്ഷേ ഏനാത്ത് ലാത്തി ചാർജ് ആ ഡി ബഹളം തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട്, കാരണം എനിക്ക് ഇതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് ഒന്നാമതെനിക്ക് വയ്യ, എൻ്റെ ഒറ്റക്കാലയിലാണ് നിൽക്കുന്നത്, കാര്യം മേളിൽ കയറി നിൽക്കണമല്ലോ. അപ്പം ബാല സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഒരു കാലം സീറ്റിലും ഒരു കാലം മേളിലും വെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലിലാണ് സ്ട്രെസ് മുഴുവൻ കിടക്കുന്നത്. അത് നിന്ന് മുതുക് വന്നിട്ട് ഇതിൻ്റെ സൺഫ്ലോറിനകത്ത് ഇട്ട് ഇടിച്ചിടിച്ചിടിച്ച് വേദന. പക്ഷേ വഴിയിലെല്ലാ ആൾക്കാരും ഇങ്ങനെ നിൽക്കുകയല്ലേ, അപ്പോൾ നമുക്ക് മേളിൽ കയറി നിന്നേ പറ്റത്തുള്ളൂ. താനും ഒന്നിരിക്കും, അപ്പോൾ അപ്പോഴത്തേക്ക് അപ്പുറത്തെ ആൾക്കൂട്ടം. അങ്ങനെ വന്ന് ഇനി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഈ ജനസമുദ്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? എൻ്റെ വീട്ടിലേക്ക് ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ റൈറ്റിലേക്ക് വണ്ടി ഒരു കാരണവശാലും അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ. പിന്നെ അവിടെ അപ്പം അച്ഛൻ പറയുന്ന നീ വരാ. അപ്പോൾ കുറച്ച് വിവാദങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് കമൻസ് വന്നു നേരത്തെ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ട്രോഫി കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് അച്ഛനും അമ്മൻ്റെ അടുത്ത് പോയില്ല, അല്ലെങ്കിൽ അച്ഛനും അമ്മൻ്റെ കണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോയില്ല, വൈഫ് ഹൗസിൽ പോയി. അപ്പം അച്ഛനും അമ്മയായിട്ടുള്ള നീ വിരോധമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ ഇട്ട കുറേ പേരുണ്ട്, ഹേറ്റേഴ്സ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഇട്ട് വരുന്നു, നമുക്ക് പേഴ്സണലി അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം ട്രോഫി കൊണ്ട് വന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ആദ്യം വീട്ടിലിട്ടു, പക്ഷെ പുള്ളി വീട്ടിലേക്കല്ല പോയത്. അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നത്. തന്നതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈഫ് ഹൗസിലാണ് പുള്ളി ഇപ്പോൾ കുറേ വർഷങ്ങളായി താമസം. വല്ലപ്പോഴും വീട്ടിലോട്ട് പോകും എന്ന് വീട്ടിൽ കാണാനല്ലാതെ അല്ലാതെ സ്ഥിരമായിട്ടുള്ള അവിടെ താമസവുമില്ല എന്ന് വ്യക്തമാക്കി. അതേപോലെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ വീടെത്തുന്നവരെ നല്ല ജനസാഗരമായിരുന്നു. വഴിയിൽ മൊത്തം ബ്ലോക്കായിരുന്നു, അതിൻ്റെതായ ടയേർഡും കാര്യങ്ങളും പുള്ളിക്കുണ്ട്. വീടെത്തുമ്പോഴേക്കും തന്നെ ആ ഒരു ജനസാഗരം ഡബിൾ ത്രിബിളായി. വീട്ടിലോട്ട് പോകാൻ പിന്നെ സ്വന്തം വീട്ടിലോട്ട് പോകാൻ പറ്റിയില്ല. അച്ഛനമ്മ അവർ വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ട് വരാത്തത് നന്നായി, കാരണം ഇവിടെ അത്രയും ബ്ലോക്കാണ്. കാരണം അറിയാലോ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കപ്പടിച്ചിട്ട് വരുമ്പോൾ, കാരണം ബിഗ് ബോസ് ആബു മോന് ശേഷം പിന്നെ ബിഗ് ബോസ് കണ്ടത് സീസൺ ഫൈവിൽ അഖിൽമാരാറിനെയാണ് ശരിക്കത്തൊരു ഗെയിം എന്ന് കണ്ടത്. അതിൻ്റെ ഒരു സ്വീകാര്യത എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്കാർ അടുത്തുള്ളതായാലും ഒരു ഏകദേശം ചുറ്റളവിലുള്ള ആൾക്കാർ മൊത്തം അവിടെ എത്തിയിട്ടുണ്ട് അഖിൽമാരാറിനെ കാണാൻ. ആ കാണുന്ന സമയത്ത് മൊത്തത്തിൽ ബ്ലോക്കാവും. അപ്പോൾ നേരെ വരുന്നത് എന്തായാലും വൈഫ് ഹൗസിലായിരിക്കും. അവിടെ നിന്ന് വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഇതെങ്ങനെയുള്ള പ്രശ്നങ്ങൾ. കാരണം വണ്ടി പോലും അനക്കാൻ പറ്റാത്ത സമയത്ത് ഒന്ന് ആ വീട്ടിൽ തന്നെ ഹോൾഡ് ചെയ്യുക എന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അതിന് മറിച്ച് ഇതിനെ മൊത്തത്തിലൊരു ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ട കമൻറ്റും അതിൻ്റെ ഉള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ വന്നിട്ടുള്ളത്. അതിലൊന്നും വലിയൊരു ഇതൊന്നുമില്ല. കാരണം അതിൻ്റെ മറുപടിയായിട്ടിപ്പോൾ അഖിൽമാരാർ തന്നെ പറഞ്ഞു ഇതാണ് കാരണം എന്നുള്ളത്. ഇതിനു പുറമെ അഖിൽമാരാറിനെ തോൽപ്പിക്കാൻ വേണ്ടി കുറച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർ കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേരിതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടി ഇതിൻ്റെ ഇതിൽ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ടുണ്ട്. അത് ഏത് വലതുപക്ഷമാണോ ഇടതുപക്ഷമാണോ ബി ജെ പി ആണോ എന്നുള്ള കാര്യം പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയ മന്ത്രി തലത്തിൽ വരെ പുള്ളിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ബിഗ് ബോസിന് കപ്പടിക്കാണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും കൂടി അഖിൽമാരാർ പറയുന്നുണ്ട്. അങ്ങനല്ല, ഞാൻ പറഞ്ഞല്ല, ഇത് ബാഹ്യ, അതായത് ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചിട്ട് പുറത്തുനിന്ന്, ഏഷ്യാനെറ്റിനകത്തുനിന്നുള്ള ഇടപെടൽ എന്നല്ല ഞാൻ പറഞ്ഞു, പുറത്തുനിന്ന് ഞാൻ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ കളിച്ചിരുന്നു, ഞാൻ ജയിക്കരുത് എന്നാഗ്രഹിച്ച ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു. മന്ത്രി തലത്തിൽ നിന്ന് വെച്ചാൽ അത് വരെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മന്ത്രിമാരായിരിക്കും തന്നെ എന്നോടുള്ള വിരോധം കൊണ്ടല്ല കേട്ടോ, മറ്റുള്ള ചില ആൾക്കാരോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നോട് വിരോധമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എന്നോട് വിരോധമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും മത്സരിക്കുന്നു, ഹൈദറിനോട് ആർക്കും വിരോധമില്ല, അഖിലിനോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈദർ തോക്കണമെന്ന്. എന്താ രാഷ്ട്രീയ പാർട്ടിയിൽ അത്ര സജീവമായിരുന്നുള്ള ഒരാളായിരുന്നു നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ, ബി ജെ പിയിലായിരുന്നു, പിന്നെ അത് കോൺഗ്രസിലോട്ട് മാറി. ബി ജെ പിയിലല്ല, സംഘപരിവാർ ആർ എസ് എസിൽ, അതിനുശേഷം കോൺഗ്രസിലോട്ട് വന്നു. അവിടെ നിന്ന് ഇപ്പം സജീവമൊന്നും അല്ല. എന്നിരുന്നാൽ കൂടി ആ ഒരു ബന്ധവും കാര്യങ്ങളും ഇപ്പോഴുണ്ട്. അതിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാർ തോൽപ്പിക്കാൻ വേണ്ടി നോക്കുക. കാരണം ഇതൊരു ഗെയിം ഷോയാണെന്ന് ഇപ്പോഴും ഈ മരമണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരു ഗെയിം ഷോയാണ്. ഇതിലെന്താണ് ഇതിലിപ്പോൾ രാഷ്ട്രീയം കളിക്കാനുള്ളതെന്നുള്ള കാരണം, ആൾക്ക് കഴിവുണ്ടെങ്കിൽ ആള് ജയിക്കട്ടെ എന്ന് പറഞ്ഞ് വിടുന്ന കുറേ പേര്, എന്നുവെച്ചാൽ അങ്ങനെ വിടാനുള്ള താല്പര്യമുള്ള ആൾ, വിവരം വിദ്യാഭ്യാസം കേരളത്തിലല്ലേ ജീവിക്കുന്നത്, മനസ്സിലാക്കി കൊടുത്തത് ഗെയിമാണെന്നുള്ളത്. അതാണ് പറഞ്ഞത്, രാഷ്ട്രീയ പാർട്ടി തലത്തില് പുള്ളിക്ക് നല്ലൊരു ഇത് ഏഷ്യാനെറ്റിക്ക് വന്നിട്ടുണ്ട് കപ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞ്. അറിയാലോ അതിൽ അത് പേരും വിവരമൊന്നും വെളിപ്പെടുത്തി കഴിഞ്ഞാൽ വലിയൊരു വിവാദമായി. അതുകൊണ്ട് തന്നെയാണ് ഹൈദർ മാക്സിമം ചോദിക്കുന്നുണ്ട്, കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറം കണ്ടതാണ് അഖിൽമാരാറ്.
അപ്പൊ അതോടെ അതൊന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അതാണ് അഖിൽമാരാർ കപ്പടിച്ചിരിക്കുന്നു. ആ പ്രൊഡിക്ഷൻ എല്ലാം ശരിയായിരുന്നു വെച്ചിട്ടുള്ള ഒരു വിധിന്യായനായിരുന്നു നമ്മുടെ ബിഗ് ബോസിൽ അഖിൽമാരാർക്കുണ്ടായത്. എന്തായാലും എനിക്ക് കുറെ ഇന്റർവ്യൂ ഉണ്ടായില്ല, എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി നല്ല രീതിയിൽ പോയൊരു ഇന്റർവ്യൂ ഇതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തത്. എന്തായാലും അഖിൽമാരുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ പോട്ടെ, കാരണം അമിത സ്നേഹം ആരോടും വേണ്ട. റിയൽ ഈസ് നോട്ട് റിയൽ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആളിന്റെ ലൈഫായിരിക്കില്ല പുറമേ ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് അവരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ആക്ഷേപ ലെവൽ വരെ എത്തും. അതുകൊണ്ട് അതിനുള്ള ഇത് ഇടവരുത്തേണ്ട, അല്ലെങ്കിൽ ഈ സീസൺ കഴിഞ്ഞാൽ വേറൊരു സീസൺ തുടങ്ങും, അപ്പൊ അതിൻ്റെതായ ആർമികളും കാര്യങ്ങളും തുടങ്ങും. അപ്പൊ അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നമുക്ക് പേഴ്സണൽ സ്നേഹമുണ്ട്, പക്ഷെ തലയിൽ വെച്ച് കൊണ്ടാടാൻ മാത്രം ഒരു ഇതല്ലാന്ന് അഖിൽമാരാർ തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു. അമിത സ്നേഹം അത് ആർക്കും വേണ്ട, അത് എന്തിനോടും വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം തിരിച്ചടിച്ചാൽ അതിന്റെ ഇമ്പാക്ട് വലിയ രീതിയിലായിരിക്കും. ഈ സ്നേഹിക്കുന്നവർ പോലും കൈയൊഴിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് റിയലീസ് നോട്ട് റിയൽ, അതുകൊണ്ട് ആ ഒരു ഇത് മാത്രം എടുക്കുക. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്, അതിൽ വിൻ ചെയ്തു വന്നു വെളിയിൽ വന്നു, നാളെ വേറൊരാൾ പോവും അയാൾ വിൻ ചെയ്യും വരും, അതത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പുതിയ പുതിയ കരിയർ തുടങ്ങി, പുതിയ പുതിയ സിനിമകൾ തുടങ്ങി അഖിൽമാരാർ ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അഖിൽമാരാറിന് ഓൾ ദി ബെസ്റ്റ്.